നമസ്കാരം. കേന്ദ്ര ഏജൻസികളെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് അന്വേഷണത്തിന് ഇറക്കിവിടുന്നു എന്നൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത്. അല്ല, ഈ കിഫ്ബി കിഫ്ബി എന്ന് പറഞ്ഞ് മസാല ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയും കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പരിപാടിയുമൊക്കെ ആസൂത്രണം ചെയ്തത് ആരാണ്? ഈ ബി ജെ പിയും ആർ എസ് എസും ഒന്നും അല്ലല്ലോ. ഇവിടെ മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്നാണ് ഇവിടെ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തത്. ഈ ഒരു വിഷയത്തിൽ, കിഫ്ബിയും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് വരുന്നു എന്ന് കണ്ട് ഇങ്ങനെ ഓരോന്ന് ന്യായവാദങ്ങൾ നിരത്താനല്ലാതെ കൃത്യമായി കാര്യങ്ങൾ അവരോട് പറയാൻ ഇവർക്ക് എന്താണ് ഐസക് സാറിനും മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കും കഴിയാത്തത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. എന്തായാലും ഐസക് സാറിൻ്റെ കിളി പോയി നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ മസാല ബോണ്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം മുറുകിയതോടെ ധനമന്ത്രിക്ക് കാലിടറി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കിഫ്ബിയുടെ ധനസമാഹരണത്തിന് ഇറക്കിയ മസാല ബോണ്ട് വിദേശ നാണ്യ മാനേജ്മെന്റ് ചട്ടം ഫെമ അത് ലംഘിച്ചു എന്ന് കണ്ടെത്തിയാൽ മന്ത്രി അടക്കമുള്ള ആളുകൾ പ്രതിയാകും. അതിനാൽ താൻ നിരപരാധിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ തോമസ് ഐസക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനു മുൻപ് കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരോടെല്ലാം എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, എന്തൊക്കെ മറുപടി നൽകി എന്നൊക്കെയാണ് ഇപ്പോൾ ഐസക് സാറ് ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വേണുഗോപാലുമായി ആശയവിനിമയം നടത്തി തോമസ് ഐസക് കാര്യങ്ങൾ വിശദീകരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിക്കുമ്പോൾ എന്തൊക്കെ നുണകൾ പറഞ്ഞ് നിൽക്കണം എന്നുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ തന്നെ വിവാദങ്ങൾ ഉടലെടുക്കുകയും കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പദ്ധതിയാണെന്ന ആക്ഷേപം ഉയരുകയും ചെയ്തിരുന്നു അന്ന് തന്നെ. എന്നാൽ ബോണ്ടുകൾ വിൽക്കുന്നത് കർശന നിബന്ധനകളോടെയാണെന്നൊക്കെയാണെന്ന് ഐസക് പറഞ്ഞത്. കടപ്പത്രം ലിസ്റ്റ് ചെയ്താൽ പണമുള്ള ആർക്കും വാങ്ങാം. ഇങ്ങനെ 2150 കോടി രൂപ വിദേശത്തു നിന്ന് മസാല ബോണ്ടിലൂടെ കിഫ്ബിയിലേക്ക് എത്തി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് അന്ന് വന്നത്. കിഫ്ബി വഴി 63,250 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയെന്ന് ഐസക് പറയുന്നുണ്ട്. 10,000 കോടി രൂപ പദ്ധതികളുടെ നിർമ്മാണ ചെലവിനായി നൽകിയെന്ന് പറയുന്നു. മസാല ബോണ്ട് വഴി വന്നതാകട്ടെ 2,150 കോടി രൂപ, ബാക്കി പണം എവിടെ നിന്ന് വന്നു, എങ്ങനെ ചെലവഴിച്ചു എന്നതിനെക്കുറിച്ച് ഐസക്കിന് ഒരു ഉത്തരവുമില്ല. അതായത് 2,150 കോടി രൂപ വിദേശത്ത് നിന്ന് എത്തി, അതിൽ മസാല ബോണ്ട് വഴി വന്നത് 2,150, കിഫ്ബി വഴി 63,250 കോടി രൂപയുടെ പദ്ധതി. ഈ 2,150, അതായത് 63,250 മൈനസ് 2,150 എത്ര വരും എന്ന് ഉദ്ദേശിച്ചുള്ളൂ. ഉദ്ദേശം നമുക്ക് കണക്കാക്കാം, 60,000 കോടി എന്നോ വല്ലതും നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണക്കാക്കാം. കൃത്യമായി കണക്ക് കൂട്ടി നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ പണം, ഈ 60,000 കോടി രൂപ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് ഐസക്കിന് ഒരു മറുപടിയുമില്ല, കൃത്യമായി ഉത്തരവുമില്ല. മസാല ബോണ്ടിലൂടെ എത്തിയ പണത്തിന് 10% പലിശ നൽകുന്നത്, അതായത് പലിശ ഇനത്തിൽ തന്നെ വലിയ തുക നൽകണം. ഇത് സംസ്ഥാനത്തിന് വൻ ബാധ്യതയാകുമെന്നായിരുന്നു അന്നത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്. അതിനാലാണ് കിഫ്ബി ശുദ്ധ തട്ടിപ്പാണ്, ഇതുവഴി വലിയ ബാധ്യതയാണ് വരുത്തി വെക്കുന്നത്, ഇത് പദ്ധതി നടത്തിപ്പല്ല, ഇത് പദ്ധതി തലയിലേറ്റി വെച്ച് തലയിൽ ജനങ്ങളുടെ തലയിലേക്ക് അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന, ഓരോ ജനിച്ചു വീഴുന്ന കുഞ്ഞിനെയും കോടിക്കണക്കിന് രൂപ കടക്കാരനാക്കുന്ന പദ്ധതിയാണ് എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പ്രതികരിക്കുകയും ചെയ്തത്. എന്നാൽ ഇവർക്കൊന്നും അറിയില്ലെന്നും തങ്ങൾക്ക് റിസർവ് ബാങ്ക് അനുമതി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഐസക് പറയുന്നത്. റിസർവ് ബാങ്കിൻ്റെ നടപടിയും സി എ ജിക്കും കേന്ദ്ര ഏജൻസികൾക്കും വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. കാരണം റിസർവ് ബാങ്കിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത് എങ്കിലോ. ഇഡിയുടെ കണ്ടെത്തലുകൾ സംസ്ഥാന ധനവകുപ്പിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐസക് സാർ ഉൾപ്പെടെയുള്ളവർ പ്രതികളാകുമെന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയും ഈ ഒരു അന്വേഷണ പരിധിയിൽ വരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. വിദേശ സാമ്പത്തിക ഇടപാടിൽ ചട്ടം ലംഘിച്ച കിഫ്ബിയുടെ വിശദീകരണം ഇന്നും നാളെയുമായിട്ടാണ് ഇഡി കേൾക്കുന്നത്. തുടർന്ന് ഇടപാടിലെ അഴിമതി ബോധ്യമായാൽ നടപടി ആരംഭിക്കും. അന്വേഷണത്തിൻ്റെ പരിധിയിൽ സംസ്ഥാന മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ധനവകുപ്പും ഉദ്യോഗസ്ഥരുമൊക്കെ വരും. കിഫ്ബിയിലേക്കുള്ള നിക്ഷേപം വന്നത് ആക്സിസ് ബാങ്കിൻ്റെ വിദേശ കൈമാറ്റ സംവിധാനം വഴിയാണ്. കഴിഞ്ഞ ദിവസം ബാങ്കിൻ്റെ ഹോൾസെയിൽ വിഭാഗം തലവനെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. ആക്സിസ് ബാങ്കും, അതായത് മുഖ്യമന്ത്രിയുടെ ഒരു വളരെ വേണ്ടപ്പെട്ടയാൾ ആക്സിസ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലോ മറ്റോ ഉണ്ട് എന്നൊന്ന് പരാതി ഉണ്ടായിരുന്നു അന്ന് കേട്ടിരുന്നു. അപ്പോൾ ആക്സിസ് ബാങ്കിനും കൂടി അനുകൂലമായ രീതിയിൽ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാക്കി മൊത്തം തട്ടിപ്പിൻ്റെയും അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെയും പദ്ധതിയെ ആക്സിസ് ബാങ്കിനോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ധനസമാഹരണം നടത്തി. ഈ 60,000 കോടി ശിഷ്ടം രൂപ എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചൊക്കെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനോട് വ്യക്തമായി തന്നെ ധനമന്ത്രി വിശദമാക്കേണ്ടി വരും. അതുകൊണ്ട് അതിപ്പോൾ രക്ഷപ്പെടാനുള്ള നെട്ടോട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിൽ കേന്ദ്ര ഏജൻസികളെ ബി ജെ പി സ്വാധീനിക്കുന്നു, ആർ എസ് എസ് സ്വാധീനിക്കുന്നു
ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ കൊടുത്തേ പറ്റൂ, കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ മറുപടി പറയിപ്പിക്കും. ഇവിടെ ഈ കിഫ്ബി വഴിയും മസാല ബോണ്ട് വഴിയും ഒക്കെ സമാഹരിച്ചതും ഇവിടെ പദ്ധതി വിഹിതം കൊടുത്തതും ഒക്കെ തന്നെ എല്ലാം വ്യാപകമായ തട്ടിപ്പാണ് എന്നാണ് ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇഡി അന്വേഷണം പുരോഗമിക്കുന്നതും. എന്തായാലും ഐസക് സാറിനും മുഖ്യമന്ത്രിക്കും കാലിടറുകയാണ്. ഇനി എന്ത് ചെയ്യും, എന്താകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാനാകും. വെബ് ഡെസ്ക് പത്തുമണി ന്യൂസ്.